ചോദ്യത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമോ ബെന്നി ബഹനാൻ എന്നൊരു ഭയം കേരളത്തിലെ ചാലക്കുടിയിലെ വോട്ടർമാർക്കുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ സി പി എമ്മിന്റെ പ്രതി കോൺഗ്രസിന്റെ ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചില പേരുകൾ പറയാം, അദ്ദേഹത്തിന് ഇത് അറിയാമോ എന്നറിയില്ല. അശോക് ദിന്ദ, തപസി മണ്ഡൽ, ഗഗൻ മുർമു, ദിപാലി ബിശ്വാസ്, അങ്കട് ബൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജ്യോതിർമയി സിഗ്ദർ, ബിശ്വജിത് ദത്ത, ജിതേന്ദ്ര സർക്കാർ, ഈ ആളുകളെല്ലാം സി പി എമ്മിന്റെ MLA-മാരും MP-മാരും ഇന്ന് ബംഗാളിലും ത്രിപുരയിലും ഇന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പൂർത്തീകരിക്കാം. ഇതില് ഗഗൻ മുർമു ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന സി പി എമ്മിന്റെ 4 വട്ടം ബംഗാളിൽ MLA ആയിരുന്ന നേതാവ്, അദ്ദേഹം MLA സ്ഥാനം പോലും രാജിവെക്കാതെയാണ് ബി ജെ പിയുടെ ലോക്സഭാ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവിടെ ബി ജെ പിയുടെ MP ആയി വിജയിച്ചതിന് ശേഷം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. ജ്യോതിർമയി സിക്തർ നമ്മൾ എല്ലാവരും അറിയും, കാരണം അവരെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള അത്ലറ്റ് ആയിരുന്നു. അവർ സി പി എമ്മിന്റെ ലോക്സഭാ അംഗമായിരുന്നു. അവർ അതിനുശേഷം സി പി എമ്മിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇപ്പോൾ ബി ജെ പിയിലാണ്. ഇനി ഞാൻ വേണമെങ്കിൽ ഇവിടെ പറയാം, ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ 33 വർഷം ഞാൻ ഒരു അംഗവാലി പറഞ്ഞു, 33 വർഷം സി പി എം അധികാരത്തിലിരുന്നിരുന്ന ബംഗാളിൽ 33 വർഷം സി പി എം അധികാരത്തിലിരുന്ന ബംഗാളിൽ ഇന്ന് സി പി എമ്മിന് ബ്രാഞ്ച് കമ്മിറ്റിയില്ല, ഏരിയ കമ്മിറ്റിയില്ല. ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ ആവിയായിട്ട് പിന്നെ മഹാരാഷ്ട്രയിലെ സി പി എമ്മിന്റെ മഹാരാഷ്ട്രയിൽ നിന്ന് സി പി എമ്മിന്റെ ആരും പോയില്ല. കർണാടകയിൽ നിന്ന് സി പി എമ്മിന്റെ ആരും പോയില്ല. മധ്യപ്രദേശിൽ നിന്ന് സി പി എമ്മിന്റെ ആരും പോയില്ല. കാരണം എന്താ? അവിടെ പോകാൻ ആളുകൾ. ഒരു നിമിഷം MLA-മാർ പോയ കഥ പറഞ്ഞു, പക്ഷേ കോൺഗ്രസിന്റെ 12 മുഖ്യമന്ത്രിമാരാണ് ഇന്ന് ബി ജെ പി ക്യാമ്പിൽ. 12 പേര് ബി ജെ പിയുടെ പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, CBI മുതലായ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുവാനും അവരുടെ പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് നേതാക്കന്മാരെ വിലക്കി വാങ്ങുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം, പക്ഷെ കോൺഗ്രസിന് അഭിമാനത്തോടുകൂടി ഒരു കാര്യം പറയാൻ സാധിക്കും, നേതാക്കന്മാർ പലരും പാർട്ടി മാറിയിട്ടുണ്ടാവും, അത് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ BJP-യുമായിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരിക്കലും ഇങ്ങനെ പറയാൻ കുറച്ച് ഉളുപ്പെങ്കിലും ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കർണാടക മുൻ മുഖ്യമന്ത്രി അസൻ കൃഷ്ണ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗദാംബിക പാല്, ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഗിദർ ഗോമാങ്, 3 തവണ UP-യുടെയും 1 തവണ ഉത്തരാഖണ്ഡിന് മുഖ്യമന്ത്രിയായ NDT തിവാരി, 12 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് വിട്ടുപോയി. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 18 ആണ്ടുകൾ ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് പോലും ആകുന്നതിന് വേണ്ടിയുള്ള എണ്ണം MP കിട്ടാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ല. സ്വതന്ത്ര ഇന്ത്യ